शांतराजतिविरोपशान्तये शान्तपावनम् अचिन्त्यवैभवम् तन्नरं वपुषि कुञ्जरं मुखे मन्महे किमपि तुन्दिलं महः अविकल्पविषय एकस्थानः पुरुषश्रुतोऽस्ति अश्रुतिषु ईश्वरम् उमया न परम वंदे अनुमयापि तमधिगतम्। അപ്പോ നമ്മൾ മൂന്നാമത്തെ പദ്യം കുറച്ചൊന്ന് പറഞ്ഞു വെച്ചോ കഴിഞ്ഞ ദിവസം। പവിത്രമത്രാതനുതേ ജഗദ്യുഗേ സ്മൃത രസക്ഷാളനയേവ യത്കഥ കഥം നസാ മദ്ഗിരം ആവിലാമപി സ്വസേവിനീമേവ പവിത്രയിഷ്യതി। അപ്പൊ ഈ പദ്യത്തില് പുണ്യമായിട്ടുള്ള പുണ്യദമായിട്ടുള്ള നളകഥ എന്റെ അത്രയൊന്നും നിർമ്മലമല്ലാത്ത സ്വച്ഛമല്ലാത്ത വാക്കിനെ തീർച്ചയായിട്ടും ശുദ്ധമാക്കും, ദുഷ്ടമായ എന്റെ വാക്കിനെ ദോഷയുക്തമായ എന്റെ വാക്കിനെ ശുദ്ധമാക്കും എന്ന് ശ്രീഹർഷൻ കവി വിനയം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്। വിനയം പ്രകടിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ പ്രമേയമായിട്ടുള്ള നളകഥ പുണ്യദമാണ് എന്നുള്ള കാര്യം ഓർമ്മിച്ച് ഉറപ്പിക്കുകയും കൂടി ചെയ്യുന്നു। ഇതാണ് പദ്യത്തിലെ വിഷയം। പദങ്ങള് പവിത്രം, അത്ര, ആതനുതേ, ജഗത്, യുഗേ, സ്മൃത, രസക്ഷാളനയാ, ഇവ, യത് കഥ, കഥം, ന, സാ, മദ്ഗിരം, ആവിലാം, അപി, സ്വസേവിനീം, ഏവ, പവിത്രയിഷ്യതി, ഇതാണ് വാക്കുകള്। പവിത്രം, ശുദ്ധമായത്, അത്ര, ഇവിടെ, അത്ര, ഇവിടെ, അസ്മിൻ, ത്ര എന്നുള്ള അവിടുത്തെ ത്രല്ല് പ്രത്യയം സപ്തമി വിഭക്തിയുടെ അർത്ഥമാണ് തരുന്നത്। ഇവിടെ അവ്യയമാണ്। ആതനുതേ സമന്താത് കരോതി, ആ എന്നുള്ളതിന് മുഴുവനായിട്ടും, സാമസ്ത്യേന സമന്താത് സാകല്യേന എന്നുള്ള അർത്ഥം, തനുതേ എന്നുള്ളതിന് ചെയ്യുന്നു, കരോതി, ജഗത്ത് ജഗത്തിനെ, ജഗത് ജഗതി ജഗന്തി എന്ന് നപുംസലിംഗ ശബ്ദം, അതില് ദ്വിതീയാവിഭക്തിയിലെ ഏകവചനമാണ്। അതുകൊണ്ട് ജഗത്ത് എന്നുള്ളതിന് ജഗത്തിനെ, സ്ഥാവരജംഗമാത്മകമായ ഈ ലോകത്തിനെ അർത്ഥം। സ്മൃത യുഗേ യുഗത്തിൽ, അപ്പൊ യുഗേ യുഗത്തിൽ, യുഗം എന്നുള്ളത് കൃതം, ത്രേത, ദ്വാപരം, കലി എന്ന നാല് യുഗം ഉണ്ടല്ലോ, ആ യുഗത്തെയാണ് ഇവിടെ യുഗം എന്ന് പറയുന്നത്। സ്മൃത സ്മരിക്കപ്പെട്ടവൾ സ്മരിക്കപ്പെടുന്നവൾ, രസക്ഷാളനയ ക്ഷാളന കഴുകല്, രസക്ഷാളന രസം കൊണ്ടുള്ള കഴുകൽ, രസം കൊണ്ട് ശുദ്ധമാക്കല്, രസക്ഷാളനയാ രസക്ഷാളന കൊണ്ട്, രസം കൊണ്ടുള്ള ശുദ്ധമാക്കൽ എന്ന പ്രക്രിയ കാരണം, പ്രക്രിയ കൊണ്ട് അർത്ഥം, രസക്ഷാളന കൊണ്ട്, ഇവ പോലെ, യത് കഥ യസ്യ കഥ യാതൊരുവന്റെ കഥ, കഥം എപ്രകാരമാണ്, ന നിഷേധാർത്ഥം, സാ അവൾ, മദ്ഗിരം മദ്ഗീരിനെ മദ്ഗീരിനെ, ഗീര് വാക്ക്, മദ്ഗീര് എന്റെ വാക്ക്, മമഗീഹി മദ്ഗീഹി മദ്ഗിരം, ഗീഹി ഗിരൗ ഗിര എന്ന് ഗീര് ശബ്ദമാണ്, അതില് ദ്വിതീയ വിഭക്തിയിലെ ഏകവചനമാണ്।
അപ്പൊ മദ്ഗിരം മദ്ഗീരിനെ എന്റെ വാക്കിനെ ആവിലാം അവിലയായവളെ ആവില ദോഷയുക്ത കലങ്ങിയത് സ്വച്ഛമല്ലാത്തത് നിർമ്മലമല്ലാത്തത് കലക്കമുള്ളത് അപ്പൊ ആവില കലക്കമുള്ളത് ആവില ആവിലയെ അഭി പോലും സ്വസേവിനീ തന്നെ സേവിക്കുന്നവളെ സ്വസേവിനിയെ സ്വസേവിനി സ്വം സേവത്തെ ഇതി സ്വസേവിനി തന്നെ സേവിക്കുന്നവൾ അങ്ങനെയുള്ളവളെ സ്വസേവിനീം ഏവ തീർച്ചയായിട്ടും പവിത്രയിഷ്യതി പവിത്രമാക്കും പവിത്രയിഷ്യതി ശുദ്ധമാക്കും നിർമ്മലമാക്കും അപ്പൊ ഇതാണ് പദങ്ങള് പദാർത്ഥം ഏകദേശം ഒന്ന് പറഞ്ഞു ഒന്നുകൂടി പറയാം അപ്പൊ പവിത്രം ശുദ്ധം അഴുക്കില്ലാത്തത് നിർമ്മലമായത് അത്ര ഇവിടെ അപ്പൊ അത്ര എന്നുള്ളത് അത്ര യുഗേ അത്ര സപ്തമ്യർത്ഥാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ യുഗ എന്നുള്ളതിനോട് ചേർക്കണം അപ്പൊ അത്ര യുഗ എന്ന് വെച്ചാൽ ഈ യുഗത്തിൽ ആ തനുതെ ചെയ്യുന്നു മുഴുവനായിട്ടും ചെയ്യുന്നു ആ വേണമെങ്കിൽ വേറെ പദമായിട്ട് നിർത്താം ആ തനുതെ എന്ന് നിർത്താം ജഗത് ജഗത്തിനെ ലോകത്തിനെ സ്മൃതാ സ്മരിക്കപ്പെട്ടവൾ രസക്ഷാളനയാ രസക്ഷാളന കൊണ്ട് ക്ഷാളനം ക്ഷാളനാ ക്ഷാളനം ഇതെല്ലാം കഴുകി വൃത്തിയാക്കൽ ശുദ്ധമാക്കൽ എന്നർത്ഥം അഴുക്ക് കളയൽ എന്നർത്ഥം രസം എന്നുള്ളതിന് ജലം എന്നർത്ഥമുണ്ട് പിന്നെ ശൃംഗാരാദി രസങ്ങൾക്കും രസം എന്ന് പറയും പിന്നെ മെർക്കുറി ഉണ്ടല്ലോ പാരദം അതിനും രസം എന്ന് പറയും അപ്പൊ ദേഹ ധാത്വമ്പു പാരദാഹ എന്നൊരു കോശവാക്യമുണ്ട് വിശ്വകോശത്തില് ദേഹ ധാത്വമ്പു പാരദാഹ രസത്തിന് ദേഹധാതു എന്നും അമ്പു എന്നും പാരദം എന്നും അർത്ഥമുണ്ട് എന്നാണ് അപ്പൊ ഇവിടെ ജലം കൊണ്ട് കഴുകുന്നു ജലം കൊണ്ടുള്ള കഴുകൽ കൊണ്ട് എന്നർത്ഥം വേറൊരർത്ഥം കൂടിയുണ്ട് ശൃംഗാരാതിരസം കൊണ്ടുള്ള കഴുകല് ശൃംഗാരാതിരസം കൊണ്ടുള്ള ശുദ്ധീകരിക്കല് അപ്പൊ ശൃംഗാരാതിരസം ഈ രസികനെ ശുദ്ധമാക്കുന്നു രസികന്റെ മനസ്സിനെ ആവിലമായ മനസ്സിനെ കലങ്ങിയ മനസ്സിനെ ശുദ്ധമാക്കുന്നു എന്ന് പറയുമ്പോ വിരേചനം നടക്കുന്നു പർഗേഷൻ നടക്കുന്നു കഥാർസിസ് നടക്കുന്നു സാഹിത്യ രസം ആസ്വദിക്കുമ്പോ എന്നുള്ള അതുവരെ പോകുന്നുണ്ട് അപ്പൊ രസക്ഷാളന കൊണ്ട് എന്ന് പറയുമ്പോ ഉപമയില് വെള്ളം കൊണ്ട് കഴുകുന്നത് പോലെ എന്ന് ഒരർത്ഥം മറ്റൊരർത്ഥം ശൃംഗാരാദി രസം കൊണ്ട് മനസ്സിനെ കഴുകുന്നത് പോലെ അല്ലെങ്കിൽ ആ പോലെ ഇല്ലാതെ പറയാം ശൃംഗാരാദി രസങ്ങളെ കൊണ്ട് മനസ്സിനെ കഴുകുന്നവൾ യക്കഥ യസ്യ കഥ യാതൊരാളുടെ കഥയാണോ ഇവിടെ നളന്റെ കഥയാണ് യത്കഥ യസ്യ എന്നുള്ളതൊക്കെ യച്ഛബ്ദമൊക്കെ സഹ ഭൂജാനിഹി അഭൂത് ഗുണാദ്ഭുത എന്നൊക്കെ പറഞ്ഞില്ലേ ആ തച്ഛബ്ദമായിട്ട് അന്വയിക്കണം അല്ലെങ്കിൽ ഇവിടെയുള്ള ഇപ്പൊ പറയാൻ പോകുന്ന സ നളകഥ എന്നുണ്ട് അപ്പൊ യച്ഛബ്ദം അന്വയിക്കേണ്ടത് നളനിലേക്ക് തന്നെയാണ് കഥ അന്വയിക്കേണ്ടത് സാ എന്നുള്ളതിലേക്ക് ഏതൊരു നളന്റെ കഥയാണോ ഏതൊരു നളന്റെ എന്ന് പറയുമ്പോ ആ നളനെ കുറിച്ച് മുമ്പ് പറഞ്ഞു നളൻ ഉണ്ടായിരുന്നു നളന്റെ കഥ എന്ന് പറയുമ്പോ ഇതപ്പ പറയുന്നുണ്ട് ആ കഥ എന്നെ എന്നൊക്കെ അപ്പൊ കഥം എങ്ങനെയാണ് അപ്പൊ ഇപ്പോ ഒന്ന് അർത്ഥം ഒന്ന് അന്വയിച്ചു നോക്കുകയാണെങ്കിൽ എങ്ങനെയാ പറയേണ്ടത് യത് കഥ യാതൊരു നളന്റെ കഥയാണോ അത്ര യുഗേ ഈ യുഗത്തിൽ എന്ന് വെച്ചാൽ കലിയുഗത്തിൽ സ്മൃത ഓർമ്മിച്ചാൽ മതി ഓർമ്മിച്ചാൽ മാത്രം ഓർമ്മിക്കുന്നത് സ്മരണം കൊണ്ട് തന്നെ സ്മൃത എന്ത് ചെയ്യുന്നു ജഗത് ഈ ലോകത്തെ മുഴുവനും പവിത്രം ആ തനുതെ ഈ സ്ഥാവരജംഗമാത്മകമായ ലോകത്തെ സമസ്തമായിട്ടും സാകല്യേന മുഴുവനായിട്ടും പവിത്രമാക്കി ചെയ്യുന്നു ശുദ്ധമാക്കുന്നു അപ്പൊ ഏതൊരു നളകഥയാണോ
ഓർക്കുന്നത് കൊണ്ട് മാത്രം ഈ ലോകത്തെ മുഴുവനും ഈ കലിയുഗത്തില് ഈ കെട്ടകാലത്തില് ലോകത്തെ മുഴുവനും വെള്ളം കൊണ്ട് കഴുകുന്നത് പോലെ ശുദ്ധമാക്കുന്നത് രഥക്ഷാളനയാ ഇവ ജഗത് പവിത്രം ആദരേ. അങ്ങനെയുള്ള ആ നളകഥ സാ മദ്ഗിരം എന്റെ വാക്കിനെ ആവിലാമപി, എന്റെ വാക്കിന് ഒരുപാട് ദോഷങ്ങളുണ്ടാവാം, മനസ്സിലുള്ള ദോഷം അല്ലെങ്കിൽ എന്റെ വാക്കിലുള്ള ശബ്ദപരമായ ദോഷം, അർത്ഥപരമായ ദോഷം, ശബ്ദശാസ്ത്രപരമായ ദോഷം, അങ്ങനെ പല ദോഷങ്ങളുണ്ടാവാം എന്റെ വാക്കിന്. ആ ദോഷങ്ങളെല്ലാം തന്നെ അതാണ് ആ വില എന്ന് പറഞ്ഞാൽ കലങ്ങിയത്, വെള്ളമുള്ള എന്താ കലക്കമുള്ളത്, മലമുള്ളത്, മലിനമായത് എന്നൊക്കെ അർത്ഥം. ആവിലമായ എന്റെ വാക്ക് എന്ന് വെച്ചാൽ ദോഷമുള്ള എന്റെ വാക്ക്. ദോഷമുള്ള എന്റെ വാക്കിനെ പോലും കഥം ന പവിത്രയിഷ്യതി, എങ്ങനെയാണ് ശുദ്ധീകരിക്കാതിരിക്കുക എന്നാണ്. സാ നളകഥ, എങ്ങനെയുള്ള നളകഥ, യത്കഥ അല്ലെങ്കിൽ യാ അത്ര യുഗേ സ്മൃത ഏവ രസക്ഷാളനയ ഇവ ജഗത് പവിത്രം ആതനുദേ. ഏതൊരു നളകഥയാണോ ഓർക്കുന്നത് കൊണ്ട് ഈ കെട്ടകാലത്ത് ഈ കലിയുഗത്തില് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നത്, ആ നളകഥ എങ്ങനെയാണ് എന്റെ ഈ ഒരു വാക്കിനെ ശുദ്ധമാക്കാതിരിക്കുക എന്നാണ്. കഥം നസ പവിത്രയിഷ്യതി, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഓർത്താൽ തന്നെ ലോകത്തെ മുഴുവനും ശുദ്ധീകരിക്കുന്നു, അങ്ങനെയുള്ള നളകഥ. ഇപ്പൊ ഞാൻ ഓർക്കുക മാത്രമല്ല എന്റെ വാക്ക് ചെയ്യുന്നത്, ലോകര് ആ നളകഥയെ ഓർത്താൽ തന്നെ ലോകത്തെ മുഴുവനും ശുദ്ധമാക്കുന്നു ആ നളകഥ. ഞാനോ ഓർക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഞാനല്ല എന്റെ വാക്ക്, എന്റെ വാക്ക് ഓർക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ അവളെ സേവിക്കുക കൂടി ചെയ്യുന്നു. അവളെ ഓർത്ത് പാടി അവളെ വാഴ്ത്തി അവളെ ഭജിക്കുകയാണ്, അവളെ സേവിക്കുകയാണ്, നിരന്തരം അവളെ സേവിക്കുകയാണ് ചെയ്യുന്നത്. ഓർത്താൽ തന്നെ ലോകത്തെ മുഴുവനും പവിത്രമാക്കാൻ കൽപ്പുള്ളവൾക്ക് എന്റെ ഈ ഒരു വാക്കിനെ മാത്രം, ആ വാക്കോ അവളെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ആ വാക്ക്, ആ വാക്കിനെ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് പവിത്രീകരിക്കാതിരിക്കുക, പവിത്രീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഏവാന്നുണ്ടല്ലോ, അത് കഥം നസ പവിത്രയിഷ്യതി ഏവാ എന്ന് ചേർക്കണം. അപ്പൊ എങ്ങനെയാണ് ഈ മദ്ഗിരം എന്റെ വാക്കിനെ, എങ്ങനെയുള്ള എന്റെ വാക്കിനെ, സ്വസേവിനീം തന്നെ സേവിക്കുന്നവളായ എന്റെ വാക്കിനെ. അപ്പൊ ഈ തന്നെ സേവിക്കുന്നവളായ തന്നെ എന്ന് പറഞ്ഞാൽ ആരെയാണ്, നളകഥയെ. അപ്പൊ പവിത്രയിഷ്യതി പവിത്രമാക്കാതിരിക്കുക, കഥം നസ പവിത്രയിഷ്യതി അവൾ എങ്ങനെയാണ് പവിത്രമാക്കാതിരിക്കുക. അപ്പൊ കർത്താവ് ആരാണ്, ചെയ്യുന്നവളാരാണ്, നളകഥ. അതാണ് നളകഥ, സ്വസേവിനീം തന്നെ സേവിക്കുന്നവളായ, നളകഥയെ സേവിക്കുന്നവളായ എന്റെ വാക്കിനെ. അപ്പൊ എങ്ങനെയാണ്, സാ നളകഥ സ്വസേവിനീം മദ്ഗിരം തന്നെ സേവിക്കുന്നവളായ എന്റെ വാക്കിനെ, ആ നളകഥ കഥം ന പവിത്രയിഷ്യതി, കഥം ന ഏവ പവിത്രയിഷ്യതി, എങ്ങനെയാണ് പവിത്രീകരിക്കാതിരിക്കുക, പവിത്രീകരിക്കുക തന്നെ ചെയ്യും അവൾ ആവിലയാണെങ്കിൽ പോലും. അപ്പൊ എങ്ങനെയാണ് മൊത്തമായിട്ട് നമുക്ക് അന്വയം പറയാൻ കഴിയുക, യത്കഥ അത്രയുഗേ സ്മൃത ഏവ, ഇല്ലാത്ത ഒരു ഏവ ശബ്ദം അവിടെ ചേർക്കുക ശ്ലോകത്തിൽ, ഇല്ലാത്ത സ്മൃത ഏവ ജഗത് പവിത്രം ആതനുതേ സാ സ്വസേവിനീം മദ്ഗിരം ആവിലാം അപി ന ഏവ പവിത്രയിഷ്യതി. ഒന്നുകൂടി പറയാം, യത്കഥ, ഇനി യത്കഥ എന്നുള്ളതിന് തത്കഥ എന്ന പാഠമുണ്ട്, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. തത്കഥ എന്ന് പറഞ്ഞാൽ നള പശ്യകഥ, നളകഥ എന്നർത്ഥം. യത്കഥ എന്ന് പറഞ്ഞാൽ യാദൃവന്റെ കഥയാണോ അർത്ഥം, അത്രേ ഉള്ളൂ. അപ്പൊ യത്കഥ അത്രയുഗേ, യത്കഥ യസ്യ നളസ്യ കഥ, അത്രയുഗേ അസ്മിൻ കലൗ യുഗേ സ്മൃത ഏവ, സ്മൃത സതി ഏവ,
സ്മരണമാത്രേണ ഏവ ജഗത് സ്ഥാവരജംഗമാത്മകം ഇതും ലഗത് ലോകം സമസ്തം പവിത്രം ആതനുതേ സാമസ്തേന ശോധയതി ശുദ്ധം കരോതി നിർമ്മലം കരോതി സാ നളകഥ സ്വസേവിനീം സ്വം ആത്മാനം സേവതേ ഇതി സ്വസേവിനീ നളകഥാം യാ സേവതേ താദൃശീം മദ്ഗിരം മമ ഗിരം മമ വാചം ആവിലാമപി യദ്യപി സാ ദുഷ്ടാ ഭവേത് തഥാപി യദ്യപി സാ ദോഷയുക്താ ഭവേത് തഥാപി കഥം കസ്മാത് ന ഏവ പവിത്രയിഷ്യതി കസ്മാത് ന പവിത്രയിഷ്യതി പവിത്രയിഷ്യതി ഏവ അപ്പൊ ഇതാണ് അർത്ഥം. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്, എങ്ങനെ അത് കിട്ടുന്നു? ഇവിടെ ഒരു സ്വാരസ്യമുള്ളത്, ജഗത്തിനെ മുഴുവൻ ശുദ്ധമാക്കാൻ കഴിയുന്നവൾക്ക് എന്റെ ഈ ഒരു വാക്കിനെ ശുദ്ധമാക്കാൻ എങ്ങനെയാ കഴിയാതിരിക്കുക എന്ന് പറയുമ്പോ, കൈമുത്യന്യായം എന്ന് പറയും. കൈമുത്യന്യായം എന്ന് വെച്ചാൽ കിമുത, അത്രയും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതെന്താ എന്നുള്ള മട്ടിലാണ്. ഓ കളിയിലൊക്കെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു രാജ്യത്തോട് പരിധിയിട്ട് ജയിക്കുക, അത് കഴിയും. ആർക്ക്? ചില നല്ല രാജ്യം, നന്നായിട്ട് കളിക്കുന്ന രാജ്യങ്ങൾക്ക്. ഇപ്പോ ക്രിക്കറ്റില് പാകിസ്ഥാനെ തോൽപ്പിച്ച പിന്നെ സിംബാബ്വെയുടെ കാര്യം പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ നല്ല പ്രബലമായിട്ടുള്ള ഒരു ശക്തിയാണ്. അങ്ങനെയുള്ള പാകിസ്ഥാനെ പോലും തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തിന്, ഇന്ത്യക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്, അത്രയൊന്നും പ്രബലമായിട്ട് കളിക്കുന്ന പ്രബല ശക്തി അല്ലാത്ത ഒരു രാജ്യത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറയണോ ആണ്. അപ്പൊ പാകിസ്ഥാനെ പോലും ജയിക്കുമെങ്കിൽ പിന്നെ സിംബാബ്വെയുടെ കാര്യം പറയണോ എന്ന് പറയുമ്പോ കിമുത നമ്മൾ പറയും. അതാണ്, അതായത് ഇത്രയും 100 രൂപ, അയാളുടെ കയ്യിൽ 100 രൂപയുണ്ട്, പിന്നെ 5 രൂപയുണ്ട് എന്ന് പറയണോ? അയാൾക്ക് ഇത്രയും കഴിയും. അയാള് ശൃംഗേരി സദസ്സിലെ പോയിട്ട് പോലും ബാക്കി അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണോ ഇവിടെ ഒരു ചെറിയ സദസ്സിൽ എന്ന് പറയുമ്പോ എന്താണ്, ഒരു കാര്യം നമ്മള് പറയാതെ തന്നെ മനസ്സിലാക്കുന്നു. അർത്ഥാപത്തി കൊണ്ട് കാര്യം മനസ്സിലാവുന്ന സ്ഥലത്ത് കിമുത എന്ന്, എന്താണ് കിമുത? ഇതുകൊണ്ട് ഇത് ചെയ്യുമെങ്കിൽ അത് എന്തുകൊണ്ട് കഴിയില്ല, അത് എടുത്തു പറയണോ, വിശേഷിച്ച് പറയണോ എന്നൊക്കെ പറയുന്നത് പോലെ, നമുക്ക് പറയാതെ തന്നെ ഒരു കാര്യം കിട്ടുമ്പോ അവിടെ എന്താണ്, അർത്ഥാപത്തിയാണ്. അർത്ഥാപത്തി അലങ്കാരം എന്ന് പറയും. അപ്പൊ അർത്ഥാപത്തി അലങ്കാരം ഇവിടെ ഉണ്ട്. എന്താണ് അർത്ഥാപത്തിക്ക് ഒരു ലക്ഷണം ഇങ്ങനെയാണ്, ഏകസ്യ വസ്തുനോ ഭാവാത് യത്ര വസ്തു അന്യഥാ ഭവേത് കൈമുത്യന്യായതഃ സാസ്യാത് അർത്ഥാപത്തിഹി അലംക്രിയാ. കൈമുത്യന്യായം കൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, കൈമുത്യന്യായം എന്ന് വെച്ചാൽ കിമുത, ഇത് കഴിയുമെങ്കിൽ അതെന്തുകൊണ്ട് കഴിയില്ല. അപ്പൊ ഇത് കഴിയുന്ന പറയുന്നു, മറ്റേത് പറഞ്ഞിട്ടുമില്ല, പറയാതെ തന്നെ കിട്ടും. ഇത് പറ്റുമെങ്കിൽ അത് എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അതിനെയാണ് കൈമുത്യന്യായം എന്ന് പറയുന്നത്. കൈമുത്യന്യായം കൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ, പറയാത്തൊരു കാര്യത്തെ പറഞ്ഞൊരു കാര്യം കൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ അർത്ഥാപത്തിയാണ്. പറയാത്ത കാര്യത്തെ നമ്മൾ അർത്ഥം കൊണ്ട് മനസ്സിലാക്കുന്നു, അതൊരു അലങ്കാരവും കൂടിയാണ്, അർത്ഥാപത്യ അലങ്കാരം. അപ്പൊ ഇവിടെ അർത്ഥാപത്യ അലങ്കാരമുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണ്, ഈ പദ്യത്തില് പറഞ്ഞത് നളകഥ കലിയെ നശിപ്പിക്കുന്നു എന്ന ഒരു വിശ്വാസം, പാരമ്പര്യം, വിശ്വാസം, അതിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കാർക്കോട്ടകസ്യ നാഗസ്യ ദമയന്ത്യാഹ നളസ്യ ച ഋതുപർണസ്യ രാജഋഷേഹ കീർത്തനം കലിനാശനം എന്നൊരു പദ്യം രാവിലെ എണീറ്റതും ആളുകൾ ചൊല്ലാറുണ്ട്. എന്താണ് കലി നശിക്കാൻ? കലി എന്ന് പറഞ്ഞാൽ കലിയുഗം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ദുഷ്ടബുദ്ധി വരും, അധർമ്മം കളിയാടും, ധർമ്മത്തിന് ശക്തി കുറയും എന്നൊക്കെയാണ് പഴമക്കാരുടെ വിശ്വാസം. അപ്പോ കലി പ്രബലമാവുമ്പോ അധർമ്മം വല്ലാതെ ശക്തി പ്രാപിക്കും. അപ്പൊ കലിയുടെ ശക്തി കുറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചില നല്ല കാര്യങ്ങൾ ചെയ്യണം. അതിലൊന്നാണ്, കലിയുടെ ശക്തി കുറയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് നളകഥയെ ഓർക്കല്, നളകഥയെ സങ്കീർത്തനം ചെയ്യല്. കാർക്കോട്ടകസ്യ
നാഗസ്യ ദമയന്ത്യാഹ നളസ്യ ച ഋതുപർണസ്യ രാജഋഷേഹ കീർത്തനം. നളന്റെ കഥയെ കീർത്തിച്ചാൽ, നളന്റെ കഥയിൽ ഇവരെല്ലാവരും വരും, അപ്പൊ ഇവരുടെ കഥയല്ല നളന്റെ കഥയെ കീർത്തിച്ചാൽ എന്തുണ്ടാവും? കലി നാശനം, കലി നശിക്കും. അതുപോലെ ഇനിയുണ്ട് വേറൊരു പദ്യം ഉണ്ട്, വൈന്യം പൃഥും ഹൈഹയം അർജുനം ച ശാകുന്തളേയം ഭരതം നളം ച രാമം ച യോ വൈ സ്മരതി പ്രഭാതേ തസ്യ അർത്ഥലാഭോ വിജയസ്ഥ ഹസ്തേ. വൈന്യം പൃഥും വേനപുത്രനായ പൃഥുവിനെ, ഹൈഹയനായിട്ടുള്ള അർജുനനെ, ശകുന്തളാപുത്രനായിരിക്കുന്ന ശാകുന്തളയനായിരിക്കുന്ന ഭരതനെ, ദൗഷ്യന്തിയെ, അതുപോലെ നളനെ, അതുപോലെ രാമനെ, ഇങ്ങനെയുള്ള പുണ്യശ്ലോകന്മാരായിട്ടുള്ള ആളുകളെ രാവിലെ സ്മരിച്ചാൽ അയാൾക്ക് അന്നത്തെ ദിവസം അർത്ഥലാഭവും വിജയവും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ രാവിലെ എല്ലാവരും പഴയ ആളുകള് ചൊല്ലുന്ന ചില പദ്യങ്ങളുണ്ട്. അപ്പൊ ഇതിലെല്ലാം പറയുന്ന എന്താണ്? നളകഥ പുണ്യത്തെ തരുന്നു, വിജയം തരുന്നു, കലിയെ നശിപ്പിക്കുന്നു എന്നാണ്. വേറൊരു ശ്ലോകം ഇതുപോലെ, പുണ്യശ്ലോകോ നളോ രാജ പുണ്യശ്ലോകോ യുധിഷ്ഠിര പുണ്യശ്ലോകോ വിദേഹസ്ഥ പുണ്യശ്ലോകോ ജനാർദ്ദന. പുണ്യശ്ലോക എന്ന് വെച്ചാൽ പുണ്യ ശ്ലോക യസ്യ സഹ പുണ്യശ്ലോക, ശ്ലോകം എന്നുള്ളതിന് കീർത്തി എന്നർത്ഥം. അപ്പൊ പുണ്യശ്ലോകം എന്ന് വെച്ചാൽ പുണ്യകീർത്തി, ഇയാളെ കീർത്തിച്ചാൽ പുണ്യം കിട്ടും, അയാളുടെ കീർത്തി പുണ്യതുമാണ് എന്നർത്ഥം, പുണ്യത്തെ തരുന്നതാണ്. അപ്പൊ നളനെ പുണ്യശ്ലോകനായിട്ട് പറയുന്നുണ്ട്. നളൻ, യുധിഷ്ഠിരൻ, വിദേഹൻ, ജനാർദ്ദനൻ, ഇവരൊക്കെ പുണ്യശ്ലോകന്മാരാണ്. ഇവർ അതുകൊണ്ട് രാവിലെ ഇവരെ സ്മരിക്കുന്നു എന്ന് പഴയ ആളുകൾ രാവിലെ എണീറ്റ് ചൊല്ലുന്ന ചില ശ്ലോകങ്ങളുണ്ട്. ആദ്യത്തെ ശ്ലോകം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ്? രണ്ട് ശ്ലോകങ്ങള്. ഒന്ന്, എണീറ്റ് നമ്മള് ഉള്ളം കൈ നോക്കുക. കരാഗ്രേ വസത്തേ ലക്ഷ്മീഹി കരമധ്യേ സരസ്വതി കരമൂലേതു ഗൗരീച്ച പ്രഭാതേ കരദർശനം. എണീറ്റ് കണ്ണു തുറന്നു ഉള്ളം കൈയിലേക്ക് നോക്കുക. കയ്യില് ലക്ഷ്മിയുണ്ട്, കരമധ്യത്തിലെ ലക്ഷ്മി അല്ല, കരാഗ്രത്തിലെ ലക്ഷ്മിയുണ്ട്, കരമധ്യത്തിലെ സരസ്വതിയുണ്ട്, കരമൂലത്തിൽ ഗൗരിയുണ്ട് എന്നൊക്കെ വിശ്വാസം. അതുപോലെ അത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന എന്താണ്? സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. നമ്മള് കിടക്കുന്ന പായയിലോ അല്ലെങ്കിൽ കിടക്കയിലോ മറ്റാണെങ്കിൽ അതിൽ നിന്ന് ഭൂമിയിലേക്ക് നിലത്തെ ചവിട്ടുന്നതിന് തൊട്ട് മുമ്പ് തൊട്ട് വെച്ച് തലയിൽ വെച്ച് ആദരത്തോടുകൂടി ഭൂമിയോട് അനുമതി ചോദിക്കുകയാണ്, ഞാൻ നിന്നെ ചവിട്ടിക്കൊണ്ട് നടപാടാൻ പോവാണ് ഇന്നത്തെ ദിവസം, അതുകൊണ്ട് എനിക്ക് എന്റെ ഈ പാദസ്പർശം, നിന്നെ ഞാൻ ചവിട്ടുന്നത്, നിന്നെ തൊഴിക്കുന്നത് ക്ഷമിക്കണമേ എന്ന് ഭൂമിയോട് പ്രാർത്ഥിക്കുകയാണ്. സമുദ്രവസനയാണ് നീ, പർവ്വതസ്ഥന മണ്ഡിതയാണ്, വിഷ്ണുപത്നിയാണ് എന്നൊക്കെ ചില ശ്ലോകങ്ങളുണ്ട്. അതിൽ ആ ശ്ലോകങ്ങളിൽ നളൻ വളരെ പ്രധാനമായിട്ട് രണ്ടു മൂന്ന് ശ്ലോകത്തില് പറയപ്പെടുന്നുണ്ട്. നളകഥ കലിയെ നശിപ്പിക്കും, പുണ്യത്തെ തരും എന്നുള്ള വിശ്വാസമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതില് ഈ മൂന്നാമത്തെ പദ്യത്തില് ഒന്ന്, സച്ചരിതം നമ്മൾ പറയുമ്പോൾ അതില് അത്യാവശ്യം വ്യാകരണപരമായോ അല്ലെങ്കിൽ സാഹിത്യപരമായോ ഉള്ള തെറ്റുകള് കുറവുകളോ ഒക്കെ ആ പ്രമേയത്തിന്റെ ഒരു ശക്തി കൊണ്ട് മഹാത്മ്യം കൊണ്ട് മൂടപ്പെടും. അതുകൊണ്ട് ഇവിടെ ഞാൻ സച്ചരിതമായിട്ടുള്ള നളകഥയാണ് പറയുന്നത്, എന്റെ വാക്കില് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ, ദോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതിനെ ശുദ്ധമാക്കും ഈ നളകഥ എന്നുള്ളത്. അപ്പൊ ഒന്ന്, പ്രമേയം വളരെ വിശിഷ്ടമാണ്, മഹിതമാണ് എന്ന് പറയല്. മറ്റൊന്ന് എന്താണ്? വിനയം പറയല്. എനിക്കെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും, തെറ്റ് എന്റെ വാക്കിന് തെറ്റുണ്ടെങ്കിൽ, കുറവുണ്ടെങ്കിൽ പോലും അത് നികത്തപ്പെടും ഈ പ്രമേയത്തിന്റെ ശക്തി കൊണ്ട്. ഇതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ പോവാണ്. നാലാമത്തെ ശ്ലോകം, അധീതി ബോധാചരണ പ്രചാരണൈ ദശാശ്ച തസ്ര പ്രണയന്നുപാധിഭിഃ ചതുർദശത്വം കൃതവാൻ കുത സ്വയം ന വേദ്മി വിദ്യാസു ചതുർദശ സ്വയം. അധീതി ബോധാചരണ പ്രചാരണൈ ദശാശ്ച തസ്ര പ്രണയന്നുപാധിഭിഃ
चतुर्दशत्वं कृतवान् कुतः स्वयं न वेद्मि विद्यासु चतुर्दश स्वयं। ഈ പദ്യത്തിൽ പറയുന്നത് പഠിക്കുക എന്നുള്ളത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നും പറയാണ്. അപ്പൊ ഇതെന്തിനാ ഇവിടെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നളൻ എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അതൊക്കെ പഠിച്ചിരുന്നു, എങ്ങനെയാണോ പഠിക്കേണ്ടത് അവണ്ണം തന്നെ അങ്ങനെ തന്നെ അപ്രകാരം തന്നെ പഠിച്ചിരുന്നു എന്ന് നളന്റെ ഗുണഗണങ്ങൾ, നളസ്വ ഭൂജാനിരഭൂത് ഗുണാദ്ഭുത എന്ന് പറഞ്ഞല്ലോ, ഗുണങ്ങളെ കൊണ്ട് അത്ഭുതനായിരിക്കുന്ന അഭൂതപൂർവനായിരിക്കുന്ന ആ നളൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഗുണങ്ങൾ. അപ്പൊ ഇനി ഓരോന്നായിട്ട് അക്കമിട്ട് പറയുമ്പോ ആദ്യത്തെ ഗുണം പുണ്യശ്ലോകനാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഗുണം പറയാണ്, അയാൾ വേണ്ട തരത്തിൽ പഠിച്ചിരുന്നു, അപ്പൊ വേണ്ട തരത്തിൽ വിദ്യ അഭ്യസിച്ചിരുന്നു. എന്തൊക്കെ അഭ്യസിക്കണോ അത് അഭ്യസിച്ചു എന്നൊരു കാര്യം, എങ്ങനെ അഭ്യസിക്കണോ അങ്ങനെ അഭ്യസിച്ചു, അങ്ങനെ രണ്ട് കാര്യമാണ് ഈ പദ്യത്തിൽ പറയുന്നത്. എന്താണ് വിദ്യ അഭ്യസിക്കുക പഠിക്കുക എന്ന് വെച്ചാൽ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, നാല് കാര്യങ്ങൾ ചെയ്ത് മുഴുവനാക്കിയാലേ സാർത്ഥകമാവുള്ളൂ അധ്യയനം ആണ്. എന്തൊക്കെയാണ്? അധ്യയനം, കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക എന്നുള്ളതാണ്. കേൾക്കുക, ഗുരുവിൽ നിന്നും കേൾക്കുക അല്ലെങ്കിൽ പഠിക്കുക, വായിക്കുക, ഇത് അധ്യയനം. ആ കേട്ടത് കൊണ്ട് നമുക്ക് മുഴുവനും മനസ്സിലായിട്ടുണ്ടാവണം എന്നില്ല, കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഒരു സ്റ്റേജേ ആവുന്നുള്ളൂ. അടുത്ത സ്റ്റേജ് ബോധ, കേട്ടതിനെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പിക്കുക, മനനം ചെയ്ത് ഉറപ്പിക്കുക, ബോധ. അടുത്തത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഏകദേശം, അതിപ്പോ സഹപാഠികളോടൊപ്പം മറ്റേ ചർച്ച ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്വയം ചിന്തിച്ചിട്ടോ ഒക്കെ അർത്ഥത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആദ്യം കേൾക്കുക എന്നുള്ളത് അധ്യയനം, രണ്ടാമത്തെ ബോധം എന്നുള്ളത് മനസ്സിലാക്കലാണ്. വൃത്തിയായിട്ട് കാര്യങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ ക്ലിയർ ആയിട്ട് സ്ഫുടമായിട്ട് മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാലോ അപ്പോഴും രണ്ടാമത്തെ സ്റ്റേജ് ആവുന്നുള്ളൂ. അതും അപ്പോഴും അത് യൂസ്ലെസ് ആണ്, ആ വിദ്യ, ആ ഇൻഫർമേഷൻ, ആ നോളജ്. അതിനെ അസിമിലേറ്റ് ചെയ്യണം, നമ്മളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കണം, സാത്മ്യമാക്കണം, ആചരിക്കണം. അത് നമ്മളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായാൽ ആ വിദ്യ നമ്മളുടെ പ്രവൃത്തിയിൽ സ്ഫുരിക്കാൻ തുടങ്ങും. നമ്മളുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും വാക്കിലും എല്ലാം അത് ആ വിദ്യ തെളിഞ്ഞു കാണാൻ തുടങ്ങും. ഇത് ആചരണം, മൂന്നാമത്തെ സ്റ്റേജ്. ഇതുകൊണ്ടും പോരാ, ചിലപ്പോ ഇങ്ങനെ ആചരിച്ചാലും കണ്ട് മനസ്സിലാക്കാൻ ആളുകൾക്ക് പറ്റില്ല. അപ്പോ അടുത്ത തലമുറയിൽ വരുന്നവർക്ക് നമ്മൾക്ക് ഇതുപോലെ നമുക്ക് ആരൊക്കെയോ പറഞ്ഞു തന്നതാണല്ലോ ഈ വിദ്യ, ആ വിദ്യയെ അടുത്ത തലമുറയിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം, പ്രചരിപ്പിക്കുകയും വേണം. അപ്പൊ ഒന്ന് അധ്യയനം, രണ്ട് മനനം കൊണ്ട് അർത്ഥത്തെ ശരിക്കും മനസ്സിലാക്കല്, മൂന്ന് അതിനെ വ്യക്തിത്വത്തിലേക്ക് സ്വാംശീകരിച്ചിട്ട് അസിമിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും വാക്കിലും അത് പ്രകടിപ്പിക്കല്, നാല് അതിനെ പകർന്നു കൊടുക്കല് മറ്റുള്ളവർക്ക്. ഈ നാല് സ്റ്റേജ് മുഴുവനാക്കിയാലേ നമ്മളുടെ വിദ്യ, അധ്യയനം, പഠിപ്പ് എന്നുള്ളത് സാർത്ഥകമാകുന്നുള്ളൂ. ഇതൊരു കാര്യം. മറ്റൊരു കാര്യം, എന്താണ് പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും, എന്തൊക്കെയാണ്, ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത് ചോദിച്ചാൽ, ബേസിക് ആയിട്ട് ഒരു 14 ഡിസിപ്ലിൻ മനസ്സിലാക്കണം, അതിനുശേഷം സ്പെഷ്യലൈസ് ചെയ്യാം എന്നാണ് പഴയ കാലത്ത് ആളുകൾ പറഞ്ഞിരുന്നത്. അതാണ് പറയുന്നത്, 14 വിദ്യകളാണ്. അപ്പൊ 14 വിദ്യകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, 4 വേദങ്ങള്, 6 വേദാംഗങ്ങള്, പിന്നെ അങ്കാണി, വേദാസ്തത്വര, മീമാംസ, പുറമീമാംസ, ന്യായവിസ്തര, ന്യായം, പുരാണം, അഷ്ടാദശ പുരാണങ്ങള്, ധർമ്മശാസ്ത്രം ച, ധർമ്മശാസ്ത്രം. അപ്പൊ ഇത് ഇത് 14 ബേസിക് ആയിട്ടുള്ള വിദ്യാസ്ഥാനങ്ങളാണ്. വിദ്യാഹ ഹി ഏതാഹ ചതുർദശ, ഏതൊക്കെയാണ്? അങ്കാനി, വേദാസ്തത്വര. അപ്പൊ ആദ്യം വേദാസ്തത്വര പറയാം, 4 വേദങ്ങള്, പിന്നെ അങ്കാനി, 6 വേദാംഗങ്ങള്, പിന്നെ മീമാംസ, പൂർവമീമാംസ, പിന്നെ ന്യായവിസ്തര, പിന്നെ പുരാണം, ധർമ്മശാസ്ത്രം. ഇതൊരു സ്മൃതിവാക്യമാണ്. ഇതുപോലെ ഒരുപാട് സ്മൃതികളിൽ പറയുന്നുണ്ട് വിദ്യകള് 14. ഇവിടെ ഈ 14 വിദ്യകളും ഈ 4 സ്റ്റേജിലൂടെയും നന്നായിട്ട് മനസ്സിലാക്കി നളൻ ആണ് ഈ പദ്യത്തിൽ പറയാൻ പോകുന്നത്. അത് പക്ഷെ ഒരു
വിചിത്രമായ രീതിയിൽ നമ്മളെ ഒന്ന് വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് പറയുന്നത് ശ്രീഹർഷൻ. എങ്ങനെയാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, 14 വിദ്യകളും 4 തരത്തിലും നല്ല പോലെ പഠിച്ചു. ഈ 14 വിദ്യകൾക്കും 4 അവസ്ഥ കൊടുത്തു. 14 വിദ്യകൾക്കും 4 അവസ്ഥ കൊടുത്താൽ മൊത്തം എത്ര വിദ്യയാവും? 14 × 4 56 വിദ്യകളാവണ്ടേ. പക്ഷെ ഇയാള് 14 വിദ്യകളെ 14 തന്നെ നിർത്തി. 4 അവസ്ഥയിൽ പഠിച്ചിട്ടും 14 തന്നെ നിർത്തി എന്ന് പറയുമ്പോ അവിടെ ഒരു വിരോധാഭാസം തോന്നും. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ഈ ചതുർദശ വിദ്യാസ്ഥാനങ്ങൾക്ക് ചതുർദശത്വം ഇയാൾ ഉണ്ടാക്കി. എങ്ങനെ? ചതുർദശ വിദ്യാസ്ഥാനങ്ങൾക്ക്, 14 വിദ്യകൾക്ക് ചതുർദശത്വം, 4 അവസ്ഥകളിലൂടെയും അവയെ പഠിച്ചു എന്ന ഒരു ചതുർദശത്വം എന്ന അവസ്ഥ ഈ 14 വിദ്യകൾക്കും ഇയാൾ കൊടുത്തു. അപ്പൊ 14 വിദ്യകൾക്ക് ചതുർദശത്വം കൊടുത്തു എന്ന് വെച്ചാൽ 4 അവസ്ഥകൾ ഉണ്ടെന്ന ഒരു നില കൊടുത്തു ഉണ്ടാക്കി എന്ന് പറയുമ്പോ, ചതുർദശ വിദ്യകൾക്ക് ചതുർദശത്വം കൊടുത്തു. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചതുർദശ വിദ്യകൾക്ക് ചതുർദശത്വം കൊടുത്തു. സുന്ദരേശ്വരന് സുന്ദരേശ്വരത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ വിരോധമല്ലേ? അത് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ചതുർദശ വിദ്യകൾക്ക് ചതുർദശത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, വിരോധം ഉണ്ടല്ലോ എന്ന് തോന്നുമ്പോ, അങ്ങനെയല്ല. ചതുർദശത്വം എന്ന് പറഞ്ഞാൽ 14 എന്ന അവസ്ഥ എന്നല്ല, 4 അവസ്ഥകളുണ്ട് എന്ന്. ഓരോ വിദ്യക്കും 4 അവസ്ഥകളുണ്ട്. 4 അവസ്ഥകളിലൂടെ ഓരോ വിദ്യയും വേണ്ട തരത്തിൽ മനസ്സിലാക്കി. അപ്പൊ രണ്ടു തരത്തിൽ നമുക്ക് കേട്ട മാത്രമേ വിരോധം തോന്നാമെന്ന്. 14 വിദ്യകൾക്ക് ഇയാള് ചതുർദശത്വം കൊടുത്തു എന്ന് പറയുമ്പോ, 14 വിദ്യകളെ 4 അവസ്ഥകളിലൂടെ ആക്കുമ്പോ 56 ആവണ്ടേ? എങ്ങനെയാ 14 തന്നെ നിർത്തി എന്ന് പറഞ്ഞത്? ഒരു വിരോധം, അതൊരു വിരോധം. മറ്റൊന്ന്, ചതുർദശ വിദ്യകൾക്ക് ചതുർദശത്വം കൊടുത്തു, 4 അവസ്ഥയിലൂടെ മനസ്സിലാക്കിയിട്ട് ചതുർദശത്വം കൊടുത്തു എന്ന് പറയുമ്പോ, ചതുർദശ വിദ്യകൾക്ക് എങ്ങനെയാ ചതുർദശത്വം ഇയാളാരാ കൊടുക്കാൻ ഉണ്ടാക്കാൻ? അത് അതിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ എന്താ അർത്ഥം എന്ന് കേട്ടാൽ നമുക്ക് വിരോധം തോന്നും. പിന്നെ ആലോചിച്ച് നോക്കുമ്പോ പറയുന്നത് ഇങ്ങനെയാണ്, ചതുർദശത്വം എന്ന് പറയുമ്പോ 4 അവസ്ഥകൾ വേണ്ട തരത്തിൽ പഠിച്ചു എന്നാണ്. അപ്പൊ വിരോധം തോന്നിയിട്ട് വിരോധം ഇല്ലാതാവുന്ന ഒരു സ്ഥിതിവിശേഷം, ഇതാണ് വിരോധാഭാസാലങ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിരോധാലങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിലെ പദ്യത്തിലെ വിഷയം. എന്താണ് പദ്യം? അധീതി ബോധാചരണ പ്രചാരണൈ ദശാശ്ചതസ്ര പ്രണയന്നുപാധിഭിഃ ചതുർദശത്വം കൃതവാൻ കുത സ്വയം ന വേദ്മി വിദ്യാസു ചതുർദശ സ്വയം. പദങ്ങള് അധീതിബോധാചരണ പ്രചാരണൈ ദശാഹ ചതസ്രഹ പ്രണയൻ ഉപാധിഭി ചതുർദശത്വം കൃതവാൻ കുത സ്വയം ന വേദ്മി വിദ്യാസു ചതുർദശസു അയം. ഇതാണ് പദങ്ങൾ. എന്താർത്ഥം? അധീതിബോധാചരണ പ്രചാരണൈ, അധീതിബോധാചരണ പ്രചാരണങ്ങളെ കൊണ്ട് ദശാഹ അവസ്ഥകളെ, ദശാ ദശേ ദശാഹ. ഇതാണ് ദശാശബ്ദത്തിന്റെ പ്രഥമാഭക്തിയിലെ രൂപം. ദ്വിതീയ ഭക്തിയിലെ ബഹുവചനത്തിലെ ആണ് ഈ പദം. ദശാം ദശേ ദശാഹ, ദശ അവസ്ഥ, ദശാഹ അവസ്ഥകളെ, ദശാഹ ചതസ്രഹ 4 4. ചതസ്രഹ എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ്. ദശാഹ എന്നുള്ള ശബ്ദത്തിന്റെ കൂടെ നിൽക്കുന്നതായതുകൊണ്ട്, ദശാശബ്ദം സ്ത്രീലിംഗ ആയതുകൊണ്ട് ചതസ്രഹ ദശാഹ. ഇപ്പൊ പുരുഷാന് എന്നൊരു ശബ്ദം, 4 പുരുഷന്മാരെ, പുരുഷാന് എന്നായിരുന്നു വിചാരിക്കുക. അപ്പൊ 4 എന്ന് പറയുമ്പോ ചതുരഹ പുരുഷാന്, ഈ 4 എന്നുള്ള ശബ്ദത്തിന്റെ പുല്ലിംഗത്തില് ദ്വിതീയയില് ബഹുവചനത്തിൽ എങ്ങനെ വരും? ചതുരഹ ചതുരഹ. സ്ത്രീലിംഗത്തിലാവുമ്പോ ചതസ്രഹ, മനുസ്ലിംഗത്തിലാവുമ്പോ ചത്വാരി. അപ്പൊ ചതസ്രഹ ദശാഹ 4 അവസ്ഥകളെ പ്രണയന്ന് പ്രണയനം ചെയ്യുന്നവൻ, പ്രാപിപ്പിക്കുന്നവൻ, എത്തിക്കുന്നവൻ, ഉണ്ടാക്കുന്നവൻ ആരാണ്? നളനെ കുറിച്ചാണ് പറയുന്നത്. പ്രണയന്ന് സഹ, പ്രണയന്ന്
പ്രമയനം ചെയ്യുന്നവൻ, പ്രകർഷണം നയിക്കുന്നവൻ, അവിടെ എത്തിക്കുന്നവൻ, അതിനെ ഉണ്ടാക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. ഉപാധിഭി, ഉപാധികളെ കൊണ്ട്, ഉപാധി വിശേഷണം, വിശേഷണങ്ങളെ കൊണ്ട്. ചതുർദശത്വം, ചതുർദശ എന്ന അവസ്ഥയെ കൃതവാൻ, ചതുർദശ എന്ന ഭാവത്തെ, ചതുർദശത്വം ചതുർദശ എന്ന ഭാവത്തെ. ചതുർദശ എന്ന് പറയുമ്പോൾ അതിന് രണ്ടു തരത്തിൽ അർത്ഥം പറയാം. പതിനാല് എന്നൊരർത്ഥം പറയാം, മറ്റൊന്ന് ചതസ്രഹ ദശാഹ യേഷാ തേ എന്നർത്ഥം പറയാം. എന്നിട്ട് ചതുർദശ എന്നുള്ളതിന് അതില് പസ്യഭാവ എന്ന് ചതുർദശത്വം എന്ന് പറയാം. അപ്പൊ ചതുർദശ എന്ന ഭാവത്തെ, ചതുർദശത്വം എന്നുള്ള പദത്തിനർത്ഥം, കൃതവാൻ ചെയ്തു, കുതഹ എന്തുകൊണ്ട്, സ്വയം സ്വയം, ന വേദ്മി ഞാൻ അറിയുന്നില്ല, വേദ്മി ഞാൻ അറിയുന്നു, വേത്തി ഏകവചനം, വിദന്തി ബഹുവചനം, പ്രഥമയിലെ ബഹുവചനം, പ്രഥമ പുരുഷനില് ബഹുവചനം, വേദ്മി ഉത്തമ പുരുഷനില് ഏകവചനം, വേത്സി മധ്യമ പുരുഷനില് ഏകവചനം, വിദ്വ ഉത്തമ പുരുഷനില് ബഹുവചനം. അപ്പൊ വേദ്മി അറിയുന്നു, ഞാൻ അറിയുന്നു, ന വേദ്മി ഞാൻ അറിയുന്നില്ല, വിദ്യാസു വിദ്യകളിൽ, ചതുർദശസു പതിനാലുകളിൽ, ചതുർദശ ചതുർദശസു വിദ്യാസു പതിനാല് വിദ്യകളിൽ, അയം ഇവൻ. അപ്പൊ ഒന്നുകൂടി പറയാം പദങ്ങൾക്ക് അർത്ഥം. അധീതിബോധാചരണ പ്രചാരണൈഹി, അധീതിബോധാചരണ പ്രചാരണങ്ങളെ കൊണ്ട്, അധീതി ബോധം ആചരണം പ്രചാരണം ഇവകളെ കൊണ്ട്, ഈ ഉപാധികളെ കൊണ്ട്. അപ്പൊ ഇതെങ്ങനെ സംസ്കൃതത്തിൽ പറയാം, അധീതിഹി ബോധ ആചരണം പ്രചാരണം ച അധീതിബോധാചരണ പ്രചാരണാനി തൈഹി അധീതിബോധാചരണ പ്രചാരണൈഹി. അധീതിഹി അധ്യയനം, ബോധ മനനേന സമ്യക് അർത്ഥാവഗതി, ആചരണം അധീതസ്യ അധിഗതസ്യ ആചരണം, പ്രചാരണം അധ്യാപനം, പരേഷാം അധ്യാപനം. അപ്പൊ അധീതിബോധാചരണ പ്രചാരണങ്ങളെന്ന ഉപാധിഭി, ഉപാധികളെ കൊണ്ട്, അതിലേക്കാണ് അത് ചേർക്കുക. പ്രചാരണൈഹി തൃതീയ ബഹുവചനം, അതുപോലെ ഉപാധിഭി തൃതീയ ബഹുവചനം, അതിലേക്ക് ചേരും. ദശാഹ അവസ്ഥകളെ, ചതസ്രഹ നാല്, പ്രണയന് ഉണ്ടാക്കുന്നവനായ നളൻ, പ്രാപിപ്പിക്കുന്നവനായ നളൻ, ഉപാധിഭി പറഞ്ഞു. ചതുർദശത്വം, ചതുർദശ എന്ന ഭാവത്തെ, ചതുർദശ എന്നുള്ളതിന് പതിനാല് എന്നൊരർത്ഥം, മറ്റൊന്ന് നാല് അവസ്ഥകളുള്ളവൾ ഉള്ളവർ എന്ന് എന്ന്. അപ്പൊ ചതുർദശ ഒന്ന് പതിനാല് എന്ന സംഖ്യ, മറ്റൊന്ന് നാല് അവസ്ഥകൾ ഉള്ളത്. കൃതവാൻ ചെയ്തു, കൃതഹ എന്തുകൊണ്ട്, സ്വയം, നവേദ്മി ഞാൻ അറിയുന്നില്ല. അതായത് വരട്ടെ, വിദ്യാസു വിദ്യകളിൽ, വിദ്യകളുടെ വിഷയത്തിൽ, ചതുർദശസു ചതുർദശസു വിദ്യാസു, പതിനാല് വിദ്യകളുടെ കാര്യത്തില് ഈ നളൻ, അയം നളഹ സ്വയം കുതഹ ചതുർദശത്വം കൃതവാൻ. ശരിക്കും പതിനാല് വിദ്യകളാണല്ലോ, പതിനാല് വിദ്യകളെ പതിനാല് വിദ്യകൾ പതിനാലാക്കേണ്ട കാര്യമുണ്ടോ അയാൾക്ക്? ഇയാൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ തന്നെ ചതുർദശ വിദ്യാസ്ഥാനങ്ങൾ ചതുർദശയാണ്, ഇയാള് ചതുർദശ വിദ്യാസ്ഥാനങ്ങളെ ചതുർദശയാക്കി. അപ്പൊ ചതുർദശ എന്ന് പറയുമ്പോ രണ്ടർത്ഥമുണ്ട്, ഒന്ന് പതിനാല് എന്ന്, ആ അർത്ഥമാണ് ആദ്യം എടുത്തത്. പിന്നെ ആലോചിച്ച് നോക്കുമ്പോ അങ്ങനെയല്ല, ഈ പതിനാലിനെ ഇയാള് പതിനാലാക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോ അങ്ങനെയല്ല, പതിനാലിനെ പതിനാല് വിദ്യകളെയും നാലവസ്ഥകളുള്ളതാക്കി ചെയ്തു, ഓരോന്നിനെയും നാലവസ്ഥകളുള്ളതാക്കി ചെയ്തു. അപ്പൊ പതിനാല് വിദ്യകളെയും നന്നായി പഠിച്ചു എന്ന് കിട്ടും. അപ്പൊ എങ്ങനെയാ ഇത് അന്വയിക്കേണ്ടത്, പദങ്ങളെ ചേർക്കേണ്ടത്? അയം നളഹ അധീതിബോധാചരണ പ്രചാരണൈഹി ദശാഹ ചതസ്രഹ ദശാഹ, അങ്ങനെയല്ല, അയം നളഹ അധീതിബോധാചരണ പ്രചാരണൈഹി ഉപാധിഭിഹി ചതസ്രഹ ദശാഹ പ്രണയന് ചതുർദശസു വിദ്യാസു സ്വയം ചതുർദശത്വം കുതഹ കൃതവാൻ ന വേദ്മി. ഒന്നുകൂടി പറയാം, അയം നളഹ ഈ നളൻ, ഈ രാജാവ്,
അതിഥി ബോധാചരണ പ്രചാരണൈഹി, അതിഥി ബോധം ആചരണം പ്രചാരണം എന്നീ ഉപാധിഭി വിശേഷണങ്ങളെ കൊണ്ട് ചതുർദശസു വിദ്യാസു, പതിനാല് വിദ്യകളിലും, ചതസ്രഹ ദശാഹ പ്രണയന്, നാല് അവസ്ഥകളെ പ്രാപിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട്, പതിനാല് വിദ്യകളുടെ കാര്യത്തിലും നാല് അവസ്ഥകളെ പ്രാപിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് സ്വയം ചതുർദശത്വം കുതഹ കൃതവാൻ, സ്വയം താൻ തന്നെ ചതുർദശത്വം എന്തിനു വേണ്ടി ചെയ്തു, ചതുർദശ പത്മ ചതുർദശ എന്ന അവസ്ഥയെ എന്തുകൊണ്ട്, ചതുർദശ വിദ്യകൾക്ക് ചതുർദശ എന്ന അവസ്ഥയെ ഇയാൾ എന്തുകൊണ്ട് ചെയ്തു, വേദിനി ഞാൻ അറിയുന്നില്ല. അപ്പൊ എന്താണ് സിമ്പിൾ ആയിട്ട് ഒരു സെന്റൻസ്, ചതുർദശസ് വിദ്യാസു ചതുർദശത്വം കൃതവാൻ, പതിനാല് വിദ്യകളില് ചതുർദശത്വത്തെ ഇയാൾ സമ്പാദിച്ചു ഉണ്ടാക്കി. അപ്പൊ എങ്ങനെയാ ശരിയാവാ, ഇയാൾ ഉണ്ടാക്കേണ്ടതില്ലല്ലോ, അത് സ്വയം ചതുർദശയാണല്ലോ ചോദിക്കുമ്പോ അങ്ങനെയല്ല. അതിഥി ബോധാചരണ പ്രചാരണങ്ങൾ എന്ന അവസ്ഥകളെ കൊണ്ട്, നാല് വിശേഷണങ്ങളെ കൊണ്ട് ഓരോ വിദ്യാസ്ഥാനത്തിനും നാല് അവസ്ഥകൾ, ചതുർദശത്വം എന്നുള്ളതിന് ആദ്യം പതിനാല് എന്ന അവസ്ഥ. ഇപ്പൊ എന്താ പറയുന്നത്, അങ്ങനെയല്ല, പതിനാല് എന്ന അവസ്ഥയാണെങ്കിൽ പതിനാലിന് എന്തിന് ഇയാൾ പതിനാലാക്കണം, അത് സ്വയം പതിനാലാണല്ലോ എന്ന് ചോദിക്കാൻ, അങ്ങനെയല്ല. ഈ പതിനാല് വിദ്യകളെയും ഓരോന്നിനെയും നാല് അവസ്ഥകൾ ഉള്ളതാക്കി ചെയ്തു, ഓരോ വിദ്യയെയും ചതുർദശത്വം ഓരോ വിദ്യക്കും കൊടുത്തു, ചതുരവസ്ഥത്വം കൊടുത്തു, നാല് അവസ്ഥകൾ ഉള്ളതാക്കി ഓരോ വിദ്യയും ചെയ്തു. അപ്പൊ വിരോധം തോന്നിയിട്ട് ആദ്യം കേട്ട മാത്രയില് ഇതെങ്ങനെയാ ശരിയാവുക എന്നൊരു വിരോധം തോന്നുന്നു, പിന്നെ ആലോചിക്കുമ്പോൾ വിരോധം ഇല്ല എന്ന് മനസ്സിലായി. അപ്പൊ വിരോധാനുകാരം ഒന്നുകൂടി അന്നേയും പറയാം, അന്നേ ഒന്ന് മാറ്റി പറയാം, ഞാൻ മുമ്പ് പറഞ്ഞും ശരിയാണ് ഇനി പറയാൻ പോകുന്നതും ശരിയാണ്, പലതരത്തിലും പറയാമെന്നുള്ളതിന് വേണ്ടി തന്നെ ഞാൻ ഒന്ന് മാറ്റി പറയാണ്. അയം നളഹ ചതുർദശസു വിദ്യാസു അതിഥിബോധാചരണ പ്രചാരണൈ ഉപാധിഭി ചതസ്രഹ ദശാഹ പ്രണയന് സ്വയം കുതഹ ചതുർദശത്വം കൃതവാൻ ന വേദ്മി. ഇതാണ് അന്വയം. അപ്പൊ ഏകദേശം കാര്യം പിടികിട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പൊ ഈ രണ്ട് പദ്യങ്ങളിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ ഞാൻ ഒന്ന് നിർത്താം, എന്നിട്ട് അടുത്ത പദ്യത്തിലേക്കും പോവാം. ഒരു ഒരു മിനിറ്റ് നിർത്താം. ആ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ നീരജ്? ഹലോ, ആരും കേൾക്കുന്നില്ലേ? ഹലോ, ആ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇത് ശബ്ദമൊക്കെ ക്ലിയർ തന്നെയല്ലേ? ശബ്ദവും ക്ലിയർ ആണ്. മുമ്പോട്ട് പോവാ. ആർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? ഇല്ല. ആ എന്നാ അടുത്ത പദ്യത്തിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ വീണ്ടും ഷെയർ ചെയ്യണം സ്ക്രീൻ ഒന്ന്. ഇതാണ് ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഷെയർ സ്ക്രീൻ. ഇതല്ലല്ലോ, ഇതല്ല, മാറ്റണം. അടുത്ത പദ്യം അമുഷ്യ വിദ്യാരസനഗ്രനർത്തകീ ത്രജീവനീ താംഗഗുണേന വിസ്തരം അഗാഹതാഷ്ടാദശതം ജിഗീഷയാ നവദ്വയദ്വീപ പൃഥക് ജയശ്രിയാ. അമുഷ്യ വിദ്യ രസനഗ്രനർത്തകീ പ്രജീവനീ താംഗഗുണേന വിസ്തരം അഗാഹത
അഷ്ടാദശതാഞ്ജയശ്രിയ ജിഗീഷയാ നവദ്വയദ്വീപ പൃഥഗ്ജയശ്രിയാ. അപ്പൊ നളസ ഭൂജാനിരഭൂത് ഗുണാദ്ഭുത എന്ന് പറഞ്ഞു, ഗുണങ്ങളെ കൊണ്ട് അദ്ഭുതനാണ് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഗുണം പുണ്യശ്ലോകനാണോ എന്നുള്ളത് പവിത്രമത്രാധനത എന്നുള്ള പദ്യം കൊണ്ട് പറഞ്ഞു. രണ്ടാമത്തെ ഗുണം, 14 വിദ്യകളും വേണ്ട തരത്തിൽ ഇയാള് 4 അവസ്ഥകളിലൂടെ സാർത്ഥകമായി മനസ്സിലാക്കി എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു ഗുണം പറയാണ്, ഇയാളുടെ വിദ്യ, ഒരു വിദ്യ, അത് വേണമെങ്കിൽ പാചക വിദ്യ എന്ന് പറയാം, അല്ലെങ്കിൽ നാവിൻതുമ്പത്ത് കളിയാടുന്ന വിദ്യ എന്ന് പറയാം. രസനാഗ്ന നർത്തകിയായിരിക്കുന്ന വിദ്യയെ കുറിച്ചാണ് ഈ പദ്യത്തിൽ പറയുന്നത്. രസനാഗ്ന നർത്തകി എന്ന് വെച്ചാൽ നാവിൻതുമ്പത്ത് കളിയാടുന്ന, രസനേന്ദ്രിയത്തിലുള്ള മുകുളങ്ങൾ, സ്വാദമുകുളങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വിദ്യ എന്ന് പറയുമ്പോൾ പാചക വിദ്യ. പാചക വിദ്യയുടെ എഫക്ട്, അതിന്റെ ഫലം, അനുഭവം എവിടേക്കാണ് വരിക? സ്വാദമുകുളങ്ങളിലേക്കാണ് വരിക, രസനേന്ദ്രിയത്തിലേക്കാണ് വരിക. അപ്പൊ രസനേന്ദ്രിയം ഒരു രംഗഭൂമിയായിരിക്കുന്ന വിദ്യ, അതേതാണ്? പാചക വിദ്യ, കലിനറി ആർട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ നളന്റെ നളപാകം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, നളൻ സൂതവിദ്യയിൽ, സൂതവിദ്യ എന്ന് വെച്ചാൽ പാകവിദ്യ, പാചക വിദ്യ, പാകം ചെയ്യുന്നതിൽ, വെക്കുന്നതിൽ നല്ലൊരു നൈപുണി ഉണ്ടായിരുന്നു, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ നൈപുണി 18 ദ്വീപുകളെയും ജയിച്ചു, ജയിച്ചുവോ എന്ന് തോന്നും എന്നൊക്കെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇയാളുടെ പാചകവിദ്യയിലുള്ള നൈപുണി ലോകമെമ്പാടും പ്രസിദ്ധമായിരുന്നു. ലോകമെമ്പാടും എന്ന് പറയുമ്പോൾ സാധാരണ 7 ദ്വീപുകളാ പറയാം, ഇവിടെ പറയുന്നു 18 ദ്വീപിലും പ്രസിദ്ധമായിരുന്നു. 18 ദ്വീപിലും പ്രസിദ്ധമായിരുന്നു എന്ന് പറയാൻ, 18 ദ്വീപുകൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഉപദ്വീപുകളൊക്കെ ചേർത്തിട്ട്, 7 ദ്വീപ് പ്രധാന ദ്വീപുകളിലെ ഒരു 11 ഉപദ്വീപുകളൊക്കെ ചേർത്ത് ചില പുരാണങ്ങളിൽ 18 ദ്വീപുകൾ എന്ന് പറയുന്നുണ്ട് ഭാഗവത പുരാണം പോലെ. അതുപോലെ ഒരു സ്ഥലത്ത് കാളിദാസനും അഷ്ടാദശ ദ്വീപ നിഖാതയൂപ എന്നൊരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അഷ്ടാദശദ്വീപ നിഖാതയൂപ, 18 ദ്വീപങ്ങളിലും യൂപത്തെ കുഴിച്ചിട്ടവൻ, യാഗം ചെയ്തവൻ എന്ന് പറയുന്നുണ്ട്. 18 ദ്വീപം എന്നൊരു സങ്കല്പമുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നളന്റെ പാചകവിദ്യ, രസനാഗ്രത്തിൽ നർത്തനം ചെയ്യുന്ന പാചകവിദ്യ 18 ദ്വീപുകളെയും ജയിക്കുവാൻ വേണ്ടി, 18 ദ്വീപുകളെയും ഒറ്റക്കൊറ്റയ്ക്ക് ജയിക്കുവാൻ വേണ്ടി 18 അവസ്ഥയെ പ്രാപിച്ചു എന്ന് തോന്നും എന്നാണ്. 18 ഓരോന്നായിട്ട് ജയിക്കാൻ വേണ്ടി 18 ഫോം എടുത്തു. ആര്? ഈ രസനാഗ്ര വിദ്യ, സൂതവിദ്യ. എന്നിട്ട് ഓരോ ദ്വീപിലേക്ക് ഓരോ ആള് പോയി. അപ്പൊ 18 ദ്വീപിനെയും വെവ്വേറെ ജയിക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ സൂതവിദ്യ 18 സ്വരൂപം ധരിച്ച് 18 ദ്വീപുകളെ ജയിക്കുവാനായി ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 18 എന്ന് പറയുമ്പോൾ വേറൊരു ഇതുകൂടി ഉണ്ട്, ഇവിടെ ഒരു ചെറിയ ഉപമയും പറഞ്ഞിട്ടുണ്ട്. വേദവിദ്യ എന്ന പോലെ എന്ന് പറയുന്നുണ്ട്. വേദവിദ്യക്കും 18 എന്ന അവസ്ഥയുണ്ട്. എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, വേദവിദ്യ 3 വേദങ്ങളാണ്, ത്രയീ ഋക് യജുസു സാമ, അഥർവത്തെ ചേർക്കാതെ ഇതി വേദാസ് ത്രയസ്ത്രയീ. 3 വേദങ്ങൾക്കും 6 അംഗങ്ങൾ, ഓരോ വേദത്തിനും 6 അംഗങ്ങൾ. അപ്പൊ 3 6 18. അപ്പൊ 18 വേദവിദ്യ 18 എന്ന അവസ്ഥയിൽ പ്രാപിച്ച പോലെ ഇയാളുടെ രസനാഗ്ന നർത്തകിയായിരിക്കുന്ന വിദ്യ, പാചകവിദ്യ, സൂതവിദ്യ 18 എന്ന അവസ്ഥയിൽ പ്രാപിച്ചു, 18 സ്വരൂപം എടുത്തു എന്ന് തോന്നുന്നു. അപ്പൊ എന്തിനാ 18 സ്വരൂപം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 18 ദ്വീപുകളെയും വേറിട്ട് ജയിക്കാനായിട്ട് എന്ന് പറയാണ്. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? നളന്റെ പാകവിദ്യയിലുള്ള നൈപുണി ലോകമെമ്പാടും പ്രസിദ്ധമായിരുന്നു, അതാണ് പറയുന്നത്. അമുഷ്യ വിദ്യ രസനാഗ്ര നർത്തകി ത്രയീ ഇവ നീതാ അംഗഗുണേന
विस्तरम अगाहता अष्टादशताम जिगीषया नवद्वय द्वीप पृथक जय श्रियाम दान पद अमुष्य अवन्दे अदसु एന്നൊരു ശബ്ദമുണ്ട് മൂന്ന് ലിംഗത്തിലുണ്ട് നമ്മൾ ഇദം ശബ്ദം എന്ന് പറയുന്ന പോലെ ഇദം ശബ്ദം അയം ഇമൌ ഇമേ ലേ ഇയം ഇമേ ഇമാഹ ഇദം ഇമേ ഇമാനി മൂന്ന് ലിംഗത്തിൽ ഇദം ശബ്ദം അതുപോലെ അദസു എന്നൊരു ശബ്ദം അവൻ അർത്ഥം അത് എന്നുള്ള അർത്ഥം അത് പുല്ലിംഗത്തിൽ അസൗ അമു അമീ എന്നാണ് പുല്ലിംഗത്തിലെ അദസു ശബ്ദത്തിന്റെ രൂപം എങ്ങനെ അസൗ ഏകവചനത്തില് ബഹുവചനത്തില് അമീ അങ്ങനെയാണല്ലോ അമീവേദി പരിത ക്ലിപ്തധിഷ്ണ്യാ സമദ്ഗന്ത പ്രാന്ത സംസ്തീർണ ദർഭാഹ നമ്മൾ പഠിച്ചിട്ടില്ലേ അമീവേദിം പരിത ക്ലിപ്തധിഷ്ണ്യാ അമീ ഇവർ പുല്ലിംഗത്തില് നമുസലിംഗാണെങ്കിൽ അമൂഹ് അസൗ അമൂ അമൂഹ് സ്ത്രീലിംഗത്തില് അസൗ തന്നെയാണ് ഏകവചനത്തിൽ അസൗ തന്നെയാണ് അവൾ പുല്ലിംഗത്തിൽ അസൗ തന്നെയാണ് അവൻ ബഹുവചനത്തിൽ അവർ എന്ന് പറയാൻ സ്ത്രീകളാണെങ്കിൽ അമൂഹ് പുല്ലിംഗത്തിലാണെങ്കിൽ അവർ എന്ന് പറയാൻ അമീ അസൗ അമൂ അമീ അമും അമൂ അമൂന് അമുന അമൂഭ്യാം അമീഭി അമുഷ്മൈ അമൂഭ്യാം അമൂ അമീഭ്യ അമുഷ്മാത് അമൂഭ്യാ അമീഭ്യ അമുഷ്യ അമുയോ അമീഷ അമുഷ്മിൻ അമുയോ അമീഷു അമുഷ്മിൻ ലോകേ ആ ലോകത്തിൽ അപ്പൊ അദസു ശബ്ദം അതിന്റെ ഏകവചനം അസൗ എന്നാണ് പുല്ലിംഗത്തിലെ ഏകവചനം അസൗ എന്നാണ് ബഹുവചനം അമീ എന്നാണ് ഇതേ ശബ്ദം സ്ത്രീലിംഗത്തിലാണെങ്കിൽ എങ്ങനെയാ അസൗ അമൂ അമൂഹ് അമും അമൂ അമൂഹ് അമുയാ അമൂഭ്യാം അമൂഭി അമുഷ്യൈ അമൂഭ്യാം അമൂഭ്യ അമുഷ്യാഹ അമൂഭ്യാം അമൂഭ്യ അമുഷ്യാഹ അമുയോഹ് അമൂഷാം അമുഷ്യാം അമുയോഹ് അമൂഷു നംസലിംഗത്തിലാകുമ്പോ അധഹ എന്നാണ് പ്രഥമയില് ഏകവചനത്തിൽ വരിക അധഹ അതാ അത് അപ്പൊ ഇവിടെ നമുക്ക് അമുഷ്യ എന്ന് വെച്ചാൽ അവന്റെ വിദ്യ വിദ്യ രസരാഗ്ര നർത്തകി രസനതയുടെ അഗ്രത്തിൽ നർത്തനം ചെയ്യുന്നവൾ രസനാഗ്ര നർത്തകിയായിരിക്കുന്നവൾ ത്രയീ മൂന്ന് വേദങ്ങൾ മൂന്ന് വേദങ്ങളുടെയും കൂട്ട് ഇവ പോലെ നീതാ നയിക്കപ്പെട്ടവൾ അംഗഗുണേന അംഗങ്ങളുടെ ഗുണം കൊണ്ട് അംഗഗുണം കൊണ്ട് അംഗങ്ങളുടെ ഗുണം കൊണ്ട് വിസ്തരം വിസ്താരത്തെ അഗാഹത ഇറങ്ങി സേവിച്ചു നേടി തലോടി ഗാഹതേ ഇറങ്ങുന്നു ഈ ഗാഹ് ധാതുവിൽ നിന്നാണ് നമുക്ക് ഒരുപാട് അവഗാഹം സാമാന്യമായിട്ടുള്ള അവഗാഹമുണ്ട് വിശേഷമായിട്ടുള്ള അവഗാഹമുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ഗാഹ് എന്നുള്ളത് പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഗാഹം താം മഹിഷാ നിപാന സലിലം എന്നൊക്കെ അഭിജ്ഞാനശാകുന്തളത്തിൽ അല്ലെ ഗാഹം താം മഹിഷ നിപാന സലിലം അങ്ങനെ ഒരു ശ്ലോകമുണ്ടല്ലോ ഇനിയുണ്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ വാക്ക് ഇനി എവിടെയാ വേറെ പറയുകയാണെങ്കിൽ കാണിച്ചു തരാമല്ലോ ഗാഹതേ ഗാഹന്തേ ഗാഹന്ത ഉണ്ടല്ലോ ഇവിടെയാ അതെ കോട്ടെ ഓർമ്മ വരും പിന്നീട് ഓർമ്മ വരും അപ്പൊ
നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഈ ഗാഹ് കേൾക്കുന്നുണ്ട്, അവഗാഹം ഉണ്ടാവുക, ഗാഹനം ചെയ്യുക, ഗാഹ ഗാഹ് ഉള്ളതിന് ശരിക്കും ആ ധാതുവിന് വിലോടനം എന്നൊക്കെയാണ് അർത്ഥം പറയുന്നത്. അതായത് കലക്കി മറിച്ച് ആഴങ്ങളിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് ശരിയായ ധാതുവിന്റെ അർത്ഥം. സമ്മർദ്ദം ചെയ്യുക, ശോഭിപ്പിക്കുക, ഇളക്കി മറിക്കുക എന്നൊക്കെ, ആഴമുള്ളത് ആഴങ്ങളിലേക്ക് പോവുക, ഇറങ്ങുക എന്നൊക്കെ അർത്ഥമുണ്ട്. തലോടുക, പുൽകുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതില് ഇവിടെ എന്താണ് നമ്മൾക്ക് വേണ്ടത്? അഗാഹത, ഇറങ്ങി. ഗാഹതേ ഇറങ്ങുന്നു, അഗാഹത ഇറങ്ങി, അല്ലെങ്കിൽ പുൽകി, അല്ലെങ്കിൽ നേടി. അഷ്ടാദശതാം, അഷ്ടാദശതയെ, പതിനെട്ട് എന്ന ഭാവത്തെ. ജിഗീഷയാ, ജിഗീഷ കൊണ്ട്. ജിഗീഷ ഏകവചനം, ജിഗീഷയാ അല്ല, ഏകവചനം അല്ല, പ്രഥമ. ജിഗീഷയ തൃതീയ. ജിഗീഷ കൊണ്ട്, ജിഗീഷ എന്ന് വെച്ചാൽ ജേതും ഇച്ഛ. ജിഗീഷ നവദ്വയദ്വീപ പൃഥക്ജയ ശ്രീയാ, നവദ്വയദ്വീപ പൃഥക്ജയ ശ്രീകളുടെ. ശ്രീഹി ശ്രിയോ ശ്രിയ, ആ ശബ്ദത്തില് ശ്രീഹ ശ്രിയോ ശ്രിയാം, ഷഷ്ഠി ബഹുജനാണ്. നവദ്വയദ്വീപ പൃഥക്ജയ ശ്രീകളുടെ. അപ്പ ചെറുതായിട്ട് ഈ അർത്ഥം പറഞ്ഞു വെച്ച് അന്വേഷിച്ചിട്ട് നിർത്താം. അമുഷ്യ അവന്റെ, നളന്റെ. വിദ്യ, വിദ്യ ഏത് വിദ്യ? രസനാഗ്ര നർത്തകി, രസനാഗ്രത്തില് രസനായ അഗ്രം, രസനാഗ്രം. രസനാഗ്രേ നർത്തത്തെ നൃത്യതി ഇതി രസനാഗ്ര നർത്തകി, രസനാഗ്രത്തില് നർത്തനം ചെയ്യുന്ന വിദ്യ. സൂതവിദ്യ പാകവിദ്യ. ത്രയീ വേദ ഇവ, ത്രിവേദി ഇവ. നീത നയിക്കപ്പെട്ടു. അംഗഗുണേന അംഗാനാം ഗുണേന, അതായത് മൂന്ന് വേദമുണ്ട്, മൂന്ന്, ഓരോ വേദത്തിനും ആറംഗങ്ങളുണ്ട്. അപ്പൊ ആറ് പതിനെട്ട് എന്ന, മൂന്ന് വേദങ്ങള് പതിനെട്ട് എന്ന അവസ്ഥ, വിസ്തൃതിയെ എങ്ങനെയാണോ പ്രാപിക്കുന്നത് അതുപോലെ ഇവന്റെ സൂതവിദ്യ പതിനെട്ട് എന്ന വിസ്തൃതിയെ പ്രാപിച്ചു, പതിനെട്ട് എന്ന അവസ്ഥയെ പ്രാപിച്ചു. വേദവിദ്യ പതിനെട്ട് എന്ന അവസ്ഥ എങ്ങനെയാണ് പ്രാപിക്കുന്നത്? മൂന്ന് വേദങ്ങള് ഓരോന്നിനും ആറ് അംഗങ്ങള്, അപ്പൊ പതിനെട്ടായി. അതുപോലെ ഇവന്റെ സൂതവിദ്യ അഗാഹത, അഭജത, നേടി, ഇറങ്ങി, ചെന്നു, പുൽകി, തലോടി. എന്തിനെ? അഷ്ടാദശത, പതിനെട്ട് എന്ന അവസ്ഥയെ. പതിനെട്ടായി തീർന്നു ഇവന്റെ സൂതവിദ്യ, പതിനെട്ടായി തീർന്നു. എന്തുകൊണ്ടാണ്? ജിഗീഷയാ, ജയിക്കുവാനാണോ എന്ന് തോന്നും. എന്തിനെ ജയിക്കുവാനാണ്? ജയശ്രീക്കളെ. ഏത് ജയശ്രീക്കളെ? പതിനെട്ട് ജയശ്രീ ഉണ്ട്. ഓരോ ദ്വീപത്തെയും ജയിക്കുമ്പോ ഓരോ ജയശ്രീ, അങ്ങനെ പതിനെട്ട് ദ്വീപത്തെ ജയിക്കുമ്പോ പതിനെട്ട് ജയശ്രീകൾ. ആ പതിനെട്ട് ജയശ്രീകളെയും ജയിക്കുവാൻ വേണ്ടി നവ ദ്വയ ദ്വീപ പൃഥക് ജയശ്രീയാം. നവാനാം ദ്വയം, നവദ്വയം. നവാനാം ദ്വയം, നവദ്വയം. തേഷാം നവദ്വയാനാം ദീപാനാം പൃഥക് ഭൂതാഹ ജയശ്രിയഹ, പൃഥക് ജയശ്രിയഹ. നവദ്വയദ്വീപാനാം പൃഥക് ജയശ്രിയഹ, നവദ്വയദ്വീപ പൃഥക് ജയശ്രിയഹ. നവാനാം ദ്വയം, നവദ്വയം. നവാനാം ദ്വയം എന്ന് പറയുമ്പോ നവകദ്വയം ആണ് അർത്ഥം. ഒമ്പത് ദ്വീപങ്ങൾ ചേർന്നത് നവകം, അങ്ങനെയുണ്ട് ഉള്ള രണ്ടെണ്ണം. അപ്പൊ രണ്ട് നവകം എന്ന് പറയുമ്പോ പതിനെട്ട്, പതിനെട്ട് എന്ന് കിട്ടും. നവദ്വയം ദ്വീപാനാം, പതിനെട്ട് ദ്വീപുകളുടെ, അല്ലെങ്കിൽ നവദ്വയാനാം ദ്വീപാനാം പൃഥക് ജയശ്രീ, അല്ലെങ്കിൽ പൃഥക് ജയശ്രിയ. നവദ്വയ ദ്വീപ പൃഥക് ജയശ്രിയ, പൃഥക് ജയശ്രിയ എന്നുള്ളതിന് വേറെ വിഗ്രഹം ചെയ്യണം, അതോടെ നിൽക്കട്ടെ. നവദ്വയാനാം ദ്വീപാനാം പൃഥക് ജയശ്രിയ, നവദ്വയ ദ്വീപ പൃഥക് ജയശ്രിയ. താസാം നവദ്വയ ദ്വീപ പൃഥക് ജയശ്രിയാം. ഇനി പൃഥക് ജയശ്രീ എന്നുള്ളതിനെ എങ്ങനെയാണ് വിഗ്രഹം പറയാ? പൃഥക് പൃഥക് ഭൂത, പൃഥക് ഭൂതാഹ ജയശ്രിയ, പൃഥക് ജയശ്രിയ. അപ്പൊ
नवद्वयद्वीप पृथक जयश्रीयः तासां नवद्वयद्वीप पृथक जयश्रीगल्डे पदिनेट्ट द्वीपंगलेयं वेवेरे ജയിക്കുമ്പോഴുണ്ടാകുന്ന ഐശ്വര്യത്തെ ഒറ്റക്കൊറ്റയ്ക്ക് ഓരോ ദ്വീപിനെയും ജയിക്കുമ്പോൾ ഉണ്ടാകുന്ന യശസ്സിനെ ഐശ്വര്യത്തെ ഐശ്വര്യങ്ങളെ എന്നാണ് ഐശ്വര്യങ്ങളുടെ ഷഷ്ടിയാണ് എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. അപ്പൊ ഒന്ന് അന്വയിച്ച് നിർത്തിയിട്ട് ഇപ്പൊ നിർത്താം, സമയം വൈകി, എന്നാൽ നമ്മൾ തുടങ്ങുമ്പോൾ വൈകിയത് കൊണ്ട് ഒന്ന് അന്വയിച്ച് നിർത്താം. अमुष्य रसनाग्र नर्तकी विद्या अंगगुणेन विस्तरं नीता त्रयी इव नवद्वयद्वीप जय पृथक जयश्रियां जिगीषया अष्टादशतां अगाहता. अमुष्य अवन्दे रसनाग्र नर्तकी विद्या सूद विद्या पाकविद्या അംഗഗുണേന വിസ്തരം നീത ത്രയീ ഇവ അംഗങ്ങളുടെ ഗുണിതം കൊണ്ട് വിസ്തരത്തെ പ്രാപിച്ച വേദവിദ്യ എന്ന പോലെ നവദ്വയദ്വീപ പൃഥക് ജയശ്രിയാം പതിനെട്ട് ദ്വീപങ്ങളെയും ഒറ്റക്കൊറ്റയ്ക്ക് ജയിക്കുമ്പോഴുണ്ടാകുന്ന ഐശ്വര്യങ്ങളെ യശസ്സിനെ യശസ്സുകളെ ജിഗീഷയാ ജയിക്കുവാനായി നേടുവാനായി ട് എന്ന പോലെ അഷ്ടാദശതാം പതിനെട്ട് എന്ന അവസ്ഥയെ അഗാഹത പ്രാപിച്ചു നേടി. അപ്പൊ നമ്മൾ ഇവിടെ നിർത്താം.